ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ചെറിയ റോൾ. ഒരു എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ഡയറക്ടറുമാണ്, ഒരു തമിഴ് സിനിമയുടെ ഡയറക്ടറുമാണ്. അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് ഇതറിയാം. കാരണം ഈ ഫീൽഡിൽ അഭിനയിക്കാൻ വരുന്ന പെണ്ണുങ്ങൾ, പെണ്ണുങ്ങളെന്ന് പോട്ടെ അത് പോട്ടെ, നടിമാരെ വിട്ടേനെ, അവരുടെ അച്ഛനും അമ്മയും നടി ഉൾപ്പെടെ കാസ്റ്റ് ചെയ്യാൻ വരുമ്പം തന്ത നല്ലം പറയുന്നത് തന്നെ സാറിന് സംസാരിക്കണം, കുറച്ച് നേരം നമുക്ക് മാറി നിന്ന് കൊടുക്കാമെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ കളിക്കാൻ നിന്ന് കൊടുക്കുവാണ്. എത്ര നിർമ്മാതാവിൻ്റെ സംവിധായകൻ്റെ അവരുടെ ഒക്കെ ഇടയിൽ എത്ര വേണമെങ്കിൽ തുണി വെച്ച് കൊടുക്കാൻ ഇവളുമാരെല്ലാം തയ്യാറാണ്, എന്നാലേ അവസരമുള്ളൂ. അത് എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ സത്യമാണ്. തുണി ഒഴിച്ച് കഴിച്ചു കൊടുത്താൽ മാത്രമല്ല, കഴിവുണ്ടെങ്കിൽ കാര്യമുള്ളൂ. കഴിവില്ലാണ്ട് തുണി അഴിച്ചു കൊടുത്തിട്ട് കാര്യമില്ല, ചെറിയ റോളെങ്ങാനും കിട്ടി ഒതുങ്ങി മാറും. പിന്നെ ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് ഇവരെ ഇവരെ നല്ല രീതിയിൽ പരിപാടിയൊക്കെ നടത്തി ഇങ്ങനെ നിർത്തോണ്ടിരിക്കുമ്പോൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും വരും. അപ്പം ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങൾക്ക് കൂടുതൽ അവസരമാണ്, അവർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വനിതകളുടെ ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ വിജയബാബു നല്ലവനാണെന്ന് പറഞ്ഞാൽ വെറും ചെറ്റ ഭൂലോക ചെറ്റ, പക്ഷെ അതുപോലെ ചെറ്റയാണ് ഈ പറഞ്ഞ പെണ്ണും, അതുപോലെ ചെറ്റയാണ് ഈ പറഞ്ഞവരെല്ലാം. ഈ പറഞ്ഞ എല്ലാം നടക്കും, ദിലീപ് ഉൾപ്പെടെ എല്ലാ, മോഹൻലാൽ ഉൾപ്പെടെ, മമ്മൂട്ടി ഉൾപ്പെടെ എല്ലാ എണ്ണും പക്ക ഫ്രോഡുകളാണ്, നടിമാരും മൊത്തം ഫ്രോഡുകളാണ്, എല്ലാം ചെറ്റകളാണ്. ഫീൽഡ് വ്യക്തമായിട്ട് അറിയാമെന്ന് അതിനകത്ത് കണ്ട് എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ആധികാരികമായിട്ട് പറയാനുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് പറഞ്ഞത്. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഓക്കെ.